പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. എൻ്റെ അമ്മ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം പരിശുദ്ധാമ്മയോട് കൃപാസനത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത ജീവനോടെ പ്രതിഷ്ഠപ്പെട്ട അമ്മയുടെ മുൻപിൽ ഒരത്ഭുത പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുകയും ശാരീരികമോ മാനസികമോ സാമ്പത്തികമായി വേദന അനുഭവിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അടിയന്തിരമായി പരിശുദ്ധാമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാമ്മ നിങ്ങളുടെ ഭവനത്തിൽ വരും, നിങ്ങളുടെ ഇടയിൽ ഒരത്ഭുതം സംഭവിപ്പിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ശക്തമായ പ്രാർത്ഥന അവസാനം വരെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ പരിശുദ്ധാമ്മയുടെ അത്ഭുതം സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഞങ്ങൾ പ്രാർത്ഥന തുടരുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥനകളും ആമേനും അഭിപ്രായങ്ങളും ഇടാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമ്മേ, മനുഷ്യകുലം മുഴുവന്റെ മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നു. അമ്മേ, അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും, കള്ളന്മാർ, അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ. കർത്താവായ യേശുവേ, എൻ്റെയും എൻ്റെ ഭവനത്തിലേക്കും എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ഇടയിലേക്കും അങ്ങ് വേഗം വരണമേ. ഓ പരിശുദ്ധ മറിയമ്മേ, അങ്ങ് എപ്പോഴും ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്നു. നീ ഞങ്ങളുടെ രക്ഷയുടെയും പ്രത്യാശയുടെ അടയാളമാണ്. ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു. ഒപ്പം രോഗികളായവരുടെ ആരോഗ്യവും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അമ്മയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വേദനകളിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി വേദന അനുഭവിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാമ്മ വഴി യേശുവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വേദനകളിൽ അമ്മയും പങ്കുപറ്റിയല്ലോ. കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന എൻ്റെ കുടുംബത്തിൻ്റെ വേദനകരമായ ഈ നിമിഷങ്ങളിൽ, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ഈ അവസ്ഥയിൽ എൻ്റെ കുടുംബത്തിന് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് വേണ്ടതെന്ന് അമ്മയ്ക്കറിയാം. അമ്മേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഗലീലയിലെ കാനായിൽ എന്ന പോലെ ഈ എൻ്റെ കുടുംബത്തിൻ്റെ പരീക്ഷണ കാലഘട്ടത്തിലും എന്നെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത ക്രിസ്തു പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ അമ്മയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിരവധി പരീക്ഷണങ്ങളെ നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ. മഹത്വപൂർണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യകയെ, എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും അമ്മ കാത്തു പരിപാലിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിഞ്ഞുകൊള്ളണമേ. മലാഖമാരുടെ നാഥി, പിശാചിൻ്റെ തല തകർക്കുവാനുള്ള ശക്തിയും അധികാരവും അമ്മയ്ക്കുണ്ടല്ലോ. അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് അമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ളതാകയാൽ അമ്മയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു.
അവർ അങ്ങേ കൽപ്പന അനുസരിച്ചും അങ്ങേ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളി ഞങ്ങളെ കാത്തു രക്ഷിക്കണമെന്ന് കരുണയുള്ള നല്ല മാതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള നല്ല അമ്മേ, മലാഖമാരെ അയച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും ദുഷ്ടാരൂപികളുടെ ആക്രമണങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ. ആമീൻ. ക്രിസ്ത്യാനികളുടെ സഹായകവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ കന്യകാ മറിയമ്മേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മേ അമലോത്ഭവ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുമായി വാങ്ങിത്തരണമേ. നമ്മുടെ മധ്യസ്ഥയും അമ്മയുമായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഈ നിമിഷം നമ്മുടെ കുടുംബത്തിൻ്റെയും വ്യക്തിപരവുമായ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടുവാനായി വിശ്വാസത്തോടെ എല്ലാവരും ഏറ്റുചൊല്ലുക. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പിടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാ മറിയമ്മേ, ആമേൻ. അമലോത്ഭവയായ കന്യകെ, ദൈവസുതന്റെ പരിശുദ്ധവും നിർമ്മലവുമായ അമ്മേ, അമ്മയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചുവല്ലോ. പാപഭാരവുമായി കഴിയുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ തിരുക്കുമാരനിൽ നിന്ന് കൃപാവരങ്ങൾ വാങ്ങിത്തരണമേ. ദൈവസ്നേഹത്തിന്റെ വീഞ്ഞു പറ്റിയ ഹൃദയഭരണികളിൽ സ്നേഹത്തിന്റെ വീഞ്ഞു നിറയ്ക്കുവാൻ വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. വചനോപാസകയായ അമ്മേ, അങ്ങ് നിത്യദൈവത്തിന് മനസ്സിന്റെ വാതിൽ തുറന്നുകൊടുത്തു. ഉടനെ വചനം അമ്മയിൽ മനുഷ്യാവതാരം ചെയ്തു. എന്റെ മനസ്സാകുന്ന വാതിലിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിന്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും മാതാവേ, വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിക്കൊടുക്കണമേ. നരകസർപ്പത്തിന്റെ തല തകർത്തവളായ പരിശുദ്ധ കന്യകെ, പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. പരിശുദ്ധ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ ആത്മാവ് ഞങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയുടെ അരൂപി ഞങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ. ഞങ്ങൾ അങ്ങയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരും അനുയായികളുമായി തീരട്ടെ. അങ്ങനെ അങ്ങയുടെ മാതൃകയും മധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിന്റെ പൂർണതയും സ്വർഗത്തിൽ അങ്ങയോടത്തുള്ള മഹത്വവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഏറ്റുചൊല്ലുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും യാചിച്ചുകൊണ്ട് ഏറ്റുചൊല്ലുക. എത്രയും തേള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും.
സമാപന പ്രാർത്ഥന. സമയത്തിന്റെ മേൽ അധികാരമുള്ള കൃപാസനമ്മേ, ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമ്മയുടെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ നീല അങ്കിയാൽ എന്നെയും എൻ്റെ ഭവനാംഗങ്ങളെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ. ഓ വിമല ഹൃദയമേ, എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷകയും സംരക്ഷണവുമായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൃപാസനമ്മയുടെ സാന്നിധ്യവും മധ്യസ്ഥതയും നിങ്ങളുടെ ഭവനങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.